പക്ഷെ ജോർജ് ജോസഫ് ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ മുഹമ്മദ് ഷാഫി എന്ന ആൾ ഒരു കൊടും ക്രിമിനലാണ്. അയാൾ ഈ സമീപകാലത്ത് തന്നെ ഒരു വയോധികയെ, 75 വയസ്സുള്ള ഒരു വൃദ്ധയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ്. വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ആ ആൾ ഇവിടെ ഈ ഭഗവൽ സിംഗും ലൈലയും ചൂഷണം ചെയ്യാൻ ഒരു സ്പേസ് നൽകിയപ്പോൾ, എന്ന് പറഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധി വേണം, ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ആ അന്ധവിശ്വാസങ്ങളുടെ സ്പേസിലേക്ക് പുള്ളിയുടെ ക്രിമിനൽ മനോഭാവത്തെ കൂടി പ്രതിഷ്ഠിച്ചപ്പോൾ അയാൾക്ക് പെർഫെക്റ്റായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രൈമായി ഇത് മാറിയില്ലേ? തീർച്ചയായിട്ടും അയാൾ സോഷ്യൽ മീഡിയയിലെ കൂടി ആണല്ലോ അയാൾ ഈ ഒരാളെ കണ്ടെത്തിയത്. ഒരു വ്യാജ പേരിൽ അയാൾ ആണ് ഭഗവൽ സിംഗിൻ്റെ അടുത്തേക്ക് എത്തുന്നത് തന്നെ. ഭഗവത്സിൻ്റെ ഐക്യു എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ അയാളെ ചില പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് 4000 പേര് അയാളെ അതിൻ്റെ അകത്ത് ലൈക്ക് ഇട്ടിട്ടുണ്ട്. ആ ലൈക്ക് ഇട്ടവന്മാരെല്ലാം ഓടിക്കളഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെയധികം പ്രാധാന്യമുള്ള സമൂഹത്തിൽ നമ്മൾ ഈ ഒരു സംഭവത്തോടു കൂടി, ഇത് നേരത്തെ ഒരാൾ ഡിവൈഫയുടെ പ്രവർത്തകർ ഒരു ഇത് കേരളത്തിലെ അവരാദ്യം കേൾക്കുന്ന സംഭവമാണ്. അവർ ഏത് നാട്ടിലാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ നമ്മുടെ വയനാട്ടിലെ ആ മൈസൂരിൽ നിന്നൊരു വൈദ്യരെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നത് ഇതുപോലെ കഷ്ണം കഷ്ണമാക്കി ചാലിയർ പുരയിലിട്ടല്ലോ, ഒന്നേകാൽ വർഷം അവിടെ ഇട്ടില്ലേ? അതൊരു ഒരു ഇതുപോലെയുള്ള ഒരു മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനാചാരത്തിൻ്റെ അതിൻ്റെ ഫലമായിട്ടല്ലോ ഒന്നേകാൽ വർഷമല്ലേ ഇല്ലേ? നമ്മളത് മറന്നുപോയോ? അതിപ്പോൾ 4 മാസമല്ലേ ആയുള്ളൂ. ഒന്നും വേണ്ട, 2018 ആനാട്ട് കൃഷ്ണനെ തൊടുപുഴയിൽ അയാളെയും അയാളൊരു മന്ത്രവാദിയാണ്, അയാളെയും ഭാര്യയും അയാളെ 2 മക്കളെയും അയാളുടെ ശിഷ്യനായ മന്ത്രവാദിയെ ഒന്ന് കൊന്ന് കുഴിച്ചു മൂടിയില്ലേ? അത് ഇതുപോലെ അന്നേ ഞാൻ പറഞ്ഞു അത് ഒരു മന്ത്രവാദം തന്നെയാണ്. അതൊക്കെ നമ്മൾ മറന്നു പോകുന്നു. ഇനിയുണ്ടല്ലോ, വളയാട്ടുപാറയിൽ ഒരു കൊലപാതകമുണ്ട്, മോട്ടീവില്ല. ഇന്നും പോലീസിന് മോട്ടീവ് എന്തിന് കൊന്നു എന്നറിയത്തില്ല. ഒരു സ്ത്രീയെ കഴുത്ത് കണ്ടിച്ച് അവരുടെ റബ്ബർ തോട്ടത്തിലിട്ടു, എന്നിട്ട് അതിൻ്റെ അവരുടെ കഴുത്തിൽ ആഭരണമുണ്ട് എടുത്തില്ല, അവരെ റേപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, എന്തിനു കൊന്നു? വളയാട്ടുപാറയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ കാനാട്ട് കൃഷ്ണൻ്റെ ഒരു സംഭവമുണ്ട്. അതുപോലെ ഇനിയുണ്ടല്ലോ, എത്ര കേസുകളാണ് കേരളത്തിൽ. അപ്പം നമ്മൾ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് എല്ലാം കണ്ട് അങ്ങ് പോകുന്ന കാഴ്ചയാണ്. മലയാളിക്ക് ഒരു സാക്ഷരതയില്ല. വളരെ വികൃത മനസ്സിൻ്റെ ഉടമസ്ഥരാണ് മലയാളി. ഇതിനകത്ത് മുഴുവൻ അവരെ മലയാളിയുടെ മലിനമായ മനസ്സാണ്. സാക്ഷരത കൊണ്ടെന്ന് ബീം പളിച്ച് രാജ്യം മുഴുവൻ നമ്മൾ നടക്കുകയാണ്. ഇന്ത്യയിലെ 99% എഡ്യൂക്കേഷനുള്ള മലയാളികളാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിച്ചോണം. എന്ത് സാക്ഷരതയാണ്! ഇവിടെ കുറേ അധികം ആൾക്കാർക്ക് PhD ഉണ്ട്, വളരെയധികം ഡിഗ്രിയും വെച്ചിട്ട് പല സ്ഥലത്തും കയറിയിരിക്കുകയാണ്. നമുക്കൊരു നവോത്ഥാന നായകന്മാരായ 2, 3, 4 പേരൊഴിച്ച് വേറെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എത്ര പേർക്കാണ് നോവലിസ്റ്റിനെയും സാമൂഹ്യ പരിഷ്കർത്താക്കുന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം അവാർഡാണ് ഈ നാട്ടിൽ കൊടുക്കുന്നത്? ആരാണ് ഈ മലയാളി? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഫ്രോഡ് തന്നെയാണ് മലയാളി എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് നമുക്ക് തെറ്റുപറ്റി മനസ്സിലായി. ശ്രീ ജോർജ് ജോസഫിൽ നിന്ന് വരുന്നത്, ഞാൻ അതിലേക്ക് വരാം.